മുടന്തനെ കാലില്ലാത്തവൻ കുറ്റം പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും? നിന്ന് മുള്ളുന്നവനെ നടന്നു മുള്ളുന്നവൻ കുറ്റം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊക്കെയാ ഈ പറയണമെന്നല്ലേ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് വട്ടാണോ എന്ന്. അല്ലേ, അല്ല, എനിക്ക് വട്ടായതല്ല, നാട്ടുകാർക്ക് വട്ടായതുമല്ല. കാര്യം ഇതാണ്, ഇസ്ലാമിക തീവ്രവാദത്തെ ഹിന്ദു തീവ്രവാദികൾ കുറ്റം പറഞ്ഞാൽ പിന്നെ ഞാനെന്തു പറയണം? കേരളത്തിൻ്റെ മതനിരപേക്ഷത നഷ്ടപ്പെട്ടത് കേരളം ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലാണെന്നും പറയുന്നത് ആരാണ്? ഡൽഹിയിൽ വർഗീയ കലാപമുണ്ടാക്കി ആയിരങ്ങളെ കൊന്നിട്ട് ആയുധം ഉറയിലേക്ക് ജസ്റ്റ് ഇപ്പതേ ഇട്ടിട്ടുള്ള RSS BJP സംഘപരിവാർ കാബാലികരാണിത് പറയുന്നത്. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ദളിതരെയും കൊല്ലാൻ നടക്കുന്ന വെള്ളരി പ്രാവുകൾ, ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്ന മനുഷ്യ സ്നേഹികൾ, ഗുജറാത്ത് വംശഹത്യ മുതൽ അവസാനം നടത്തിയ ഡൽഹി കലാപം വരെ ഹിന്ദു വർഗീയ തീവ്രവാദികൾ കൊന്നൊടുക്കിയ പച്ച മനുഷ്യൻ 10,000-കളാണ്. എന്നിട്ടിപ്പോൾ മുസ്ലിം തീവ്രവാദത്തിനെതിരെ സമാധാനത്തെപ്പറ്റി BJP നേതാക്കൾ സംസാരിക്കുന്നു. സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളഞ്ഞിട്ട് പോരെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ. തീവ്രവാദം ഏതായാലും അത് നാടിനാപത്താണ്. അത് ഹിന്ദു തീവ്രവാദമാണെങ്കിലും മുസ്ലിം തീവ്രവാദമാണെങ്കിലും രണ്ടും മനുഷ്യർക്കെതിരാണ്. ഈ രണ്ടു തീവ്രവാദികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. ഇവർ രണ്ടു കൂട്ടരും മനുഷ്യരോട് ഏറ്റുമുട്ടുന്നത് നമ്മളെല്ലാവരും കാണുന്നുമുണ്ട്. അത് തന്നെയാണ് തീവ്രവാദികളുടെ ലക്ഷ്യവും. മുതലാളിത്ത ചൂഷണ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കാൻ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ജനങ്ങളുടെ ഐക്യവും രാജ്യത്തിൻ്റെ അഖണ്ഡതയും തകർക്കുക, പച്ച മനുഷ്യരെ കൊന്നു തള്ളുക. ഇതിൻ്റെ പേരാണ് മതതീവ്രവാദം. കേരളത്തിൽ മുസ്ലിം ഭീകരവാദം കൊടികുത്തി വാഴുകയാണ്. കേരളീയ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത ഇടതുപക്ഷത്തിൻ്റെ തള്ളാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാദങ്ങൾ എത്രത്തോളം ശരിയാണ്? കേരളത്തിൽ നിന്ന് അൽഖ്വയ്ദ തീവ്രവാദവുമായി ബന്ധമുള്ള 3 പേരെ പിടികൂടിയിട്ടുണ്ടാവാം. അത് ശരിയുമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ കേരളത്തിലെന്നല്ല ലോകത്ത് എവിടെയാണെങ്കിലും അനുവദിക്കാൻ പാടില്ല. ഇനി ഇവരെ പിടിച്ചത് എങ്ങനെയാണ്? ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും 6 പേരെ NIA സംഘം അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചാണ് കേരളത്തിൽ നിന്നും 3 തീവ്രവാദികളെ കൂടി പിടികൂടിയത്. എന്നുവെച്ചാൽ രാജ്യത്ത് ഉടനീളം തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് അർത്ഥം. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാത്തരം കുറ്റകൃത്യങ്ങളും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ BJP നേതൃത്വം എന്തിനാണ് കേരളത്തെ ലക്ഷ്യം വെക്കുന്നത്? ഇവിടെയാണ് BJP ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പൊരുൾ. മുസ്ലിമുകളും ക്രിസ്ത്യാനികളും കഴിഞ്ഞാൽ അവരുടെ 3-ാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവരുടെ മറ്റൊരു ശത്രു മതനിരപേക്ഷതയും ജനാധിപത്യവുമാണ്. ഇതിൻ്റെ എല്ലാം ഈറ്റില്ലമാണ് കേരളം. അതുകൊണ്ടാണ് കേരളത്തെ തകർക്കുക എന്നത് ഹിന്ദു വർഗീയവാദികളുടെ ടാർഗറ്റാകുന്നത്. ഇപ്പോൾ 3 തീവ്രവാദികളെ പിടിച്ചതുമായി ബന്ധപ്പെട്ട് മാത്രമാണോ BJP കേരളത്തെ അവമതിപ്പിച്ചിട്ടുള്ളത്? പാലക്കാട് പന്നിപ്പടക്കം കടിച്ച് മരിച്ച ആനയെ മലപ്പുറത്തെ മുസ്ലിങ്ങൾ കൊന്നതാണ് എന്ന് ഇവർ പ്രചരിപ്പിച്ചത് ഓർക്കുന്നില്ലേ? ഇപ്പോൾ വിശുദ്ധ ഖുറാനെയും മുസ്ലിമായ മന്ത്രി ജലീലിനെയും കേന്ദ്രീകരിച്ച് BJP നടത്തുന്ന നീക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്ക് ഭൂമി വാങ്ങാൻ പറ്റുന്നില്ല എന്ന് കല്ലുവച്ച നുണ ഇവർ ലോകം മൊത്തം പാടി നടന്നില്ലേ? കേരളം സോമാലിയാണ് എന്ന് നരേന്ദ്രമോദി തന്നെ പറഞ്ഞില്ലേ? BJP മുസ്ലിം തീവ്രവാദത്തിനെതിരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇസ്ലാം ഭീകരവാദത്തോട് ഹിന്ദു ഭീകരവാദ സംഘടനയായ RSSനുള്ള ബന്ധം ചരിത്രമാണ്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന 1999 അൽഖ്വയ്ദ കൊടും ഭീകരനായ മൗലാന മസൂദ് അസറിനെ ഇന്ത്യൻ ജയിലിൽ നിന്നും തുറന്നുവിട്ടത്. തുടർന്ന് മസൂദ് അസറിൻ്റെ നേതൃത്വത്തിൽ പഠാൻകോട്ട്, ഉറി, പാർലമെൻറ്റ്, മുംബൈ, പുൽവാമ ആക്രമണങ്ങളെല്ലാം രാജ്യം കണ്ടില്ലേ? ഭീകരവാദികൾ ഇസ്ലാമാണെങ്കിലും ഹിന്ദുവാണെങ്കിലും പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? അതുകൊണ്ടാണ് BJP IT സെൽ മേധാവിയായ ധ്രുവ സക്സേന അടക്കം 11 പേരെ പാകിസ്ഥാൻ ചാര സംഘടനയായ ISIക്ക് ഇന്ത്യൻ സൈനിക രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് NIA കോടതിക്ക് രാജ്യദ്രോഹ്യത്തിന് ശിക്ഷിക്കേണ്ടി വന്നത്. BJP നേതാവായിരുന്ന ഏക്നാഥ് ഖട്ഗെയ്ക്ക് രാജിവെക്കേണ്ടി വന്നത്
മുംബൈ ബോംബ് സ്ഫോടനത്തിൻ്റെ സൂത്രധാരനായ ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധത്തെ തുടർന്നാണ്. ബി ജെ പി ഭരണകാലത്ത് മുംബൈയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നിരവധി തവണ യാത്ര ചെയ്തിട്ടും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഭാര്യയെ ആരും അറസ്റ്റ് ചെയ്തില്ല. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ബന്ധുവിൻ്റെ വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തത് ബി ജെ പി നേതാക്കളായ ഗിരീഷ് മഹാജൻ, ദേവയാനി ഫരൻ, ബാലാ സാഹിബ് സനാബ്, സീമ ഹീരെ എന്നിവരായിരുന്നു. ആർ എസ് എസ് പരിപാടികളിലെ നിറ സാന്നിധ്യമാണിവർ. ഹിസ്ബുൾ ഭീകരൻ ബുർഹാൻ വാണിയുടെ ഭാര്യയ്ക്ക് ജോലി നൽകി ആദരിച്ചത് ബി ജെ പി പി ഡി പി സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിക്ക് ബ്രാൻഡ് അംബാസഡറായത് കാശ്മീരിലെ വിഘടനവാദി ആസിയ ആന്ദ്രാബിയാണ്. അത് ആർ എസ് എസ് നിർദ്ദേശത്തെ തുടർന്നായിരുന്നു. രാജ്യദ്രോഹ കുറ്റത്തിന് എൻ ഐ എ ശിക്ഷിച്ചവരിൽ പ്രധാനി ആർ എസ് എസ് ബി ജെ പി നേതാവായ നിരഞ്ജൻ ഹൊജോയായിരുന്നു. സെയ്ദ് അലി അബ്ബാസ് എന്ന പാകിസ്ഥാനിയുമായി ചേർന്ന് നരേന്ദ്രമോദിയുടെ പ്രിയങ്കരനായ അജിത് ഡോവലിൻ്റെ മകൻ ശൗര്യ ഡോവാൽ നടത്തുന്ന ജമിനി ഫിനാൻഷ്യൽ സർവീസ്, ഇന്ത്യൻ ഫെഡറേഷൻ എന്നീ സംരംഭങ്ങളിലെ ഡയറക്ടർമാർ, ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ നേതാവും സൈദ്ധാന്തികനുമായ രാം മാധവ്, മന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവരാണ്. ഇവിടെ വിശ്വസ്തൻ അജിത് ഡോവലാണ് വാജ്പേയി കാലത്ത് മതഭീകരൻ അസറിനെ മോചിപ്പിക്കാൻ മുൻകൈയെടുത്തത് എന്നത് മറക്കാൻ പാടില്ല. പാകിസ്ഥാൻ ബന്ധമുള്ള മകൻ ശൗര്യ ഡോവലാവട്ടെ മോദിയുടെ അടുത്തയാളും ഉത്തരാഖണ്ഡ് ബി ജെ പിയിലെ പ്രമുഖ നേതാവുമാണ്. പുൽവാമ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ചാവേർ ആദിറിന് മുമ്പ് പലവട്ടം പിടികൂടിയിട്ടും നരേന്ദ്രമോദിയുടെ ഇൻ്റലിജൻസും കാശ്മീരിലെ ബി ജെ പി പി ഡി പി സർക്കാർ സേനയും വെറുതെ വിടുകയായിരുന്നു എന്നതും പ്രസക്തമാണ്. ഈ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിലെ കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യത്തെയും ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ബന്ധത്തെയും നോക്കിക്കാണാം. കേന്ദ്രമന്ത്രി വി മുരളീധരനും നയതന്ത്ര പരിരക്ഷ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കള്ളക്കടത്തും ആർ എസ് എസിന് കോടികൾ നൽകുന്ന ജ്വല്ലറി ഭീമന്മാരുമൊക്കെ ചിത്രത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഇസ്ലാം തീവ്രവാദികളെ പിടിക്കുന്നതിൽ എന്ത് യാദൃച്ഛികതയാണുള്ളത്? അതോടൊപ്പം വിശുദ്ധ ഖുറാൻ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തുന്നുവെന്ന് മുസ്ലിം ലീഗ്, ബി ജെ പി, കോൺഗ്രസ്, മലയാള മനോരമാദി നുണപ്രചാരണവും കൂട്ടി വായിക്കുമ്പോൾ ചിത്രം വ്യക്തം. ഒരു വെടിക്ക് രണ്ടു പക്ഷി. ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകാം, അതോടൊപ്പം കേരളത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ ഇടതുപക്ഷ നന്മയെ തകർക്കുകയും ചെയ്യാം. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെയും വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തുന്നുവെന്ന ആരോപണത്തിൻ്റെ മറവിൽ രാജ്യമൊട്ടാകെ മുസ്ലിം വേട്ടയ്ക്ക് അവസരം പാർത്തിരിക്കുകയാണ് ഹിന്ദു ഭീകരവാദ സംഘടനയായ ആർ എസ് എസ് എന്നു വേണം നമുക്ക് ഈ സാഹചര്യത്തിൽ കരുതാൻ.